നമസ്കാരം. നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. തെരുവുനായ്ക്കളിൽ നിന്ന് മജിസ്ട്രേറ്റിനും രക്ഷയില്ല. പത്തനംതിട്ടയിൽ മജിസ്ട്രേറ്റിനും ജ്വല്ലറി ജീവനക്കാരനും കടിയേറ്റു. കോഴിക്കോട് രാത്രിയിലും തെരുവുനായ ശല്യം. മതിലുചാടിക്കടന്നെത്തിയ നായ്ക്കളെ ഓടിച്ചത് പടക്കം പൊട്ടിച്ച്. തെരുവുനായ പേടിയിൽ നാട്. കാസർഗോഡ് ഈ വർഷം ആക്രമണത്തിന് ഇരയായത് 4000-ലേറെ പേർ. കൊച്ചിയിൽ തട്ടിക്കൂട്ട് റോഡ് പണി. അറ്റകുറ്റപ്പണി തടഞ്ഞ് നാട്ടുകാർ. വെള്ളം ഒഴുകിപ്പോകാൻ സൗകര്യമുണ്ടാക്കണമെന്ന ആവശ്യം. കുഴിയടക്കൽ നിർത്തിവെച്ച് അധികൃതർ. ഇടുക്കി കരുണാപുരത്തെ യാത്രാക്ലേശത്തിന് പരിഹാരം. ലോൺ തരുന്ന ആൾക്കാര് നിങ്ങൾക്ക് നന്മ വരണമെന്ന് വിചാരിച്ച് തരുന്നതൊന്നും അല്ല, അവർക്ക് ലാഭം കിട്ടണമെന്ന് വിചാരിച്ച് മാത്രമാണ് തരുന്നത്. അങ്ങനെയാണെങ്കിൽ നല്ലവരാരാണ്, ചീത്ത ആൾക്കാരാരാണ് അത് നിങ്ങൾക്കറിയണോ? ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ഹരം സ്കൂളിനായി പുതിയ ബസ് അനുവദിച്ചു. ആശ്വാസമാകുന്നത് വിദൂര സ്ഥലങ്ങളിൽ നിന്നുള്ള 100-ക്കണക്കിന് വിദ്യാർത്ഥികൾക്ക്. പത്തനംതിട്ടയിൽ ഭൂരഹിതരായ കുടുംബങ്ങൾക്ക് കൈത്താങ്ങുമായി CPM. എനിക്കും ഒരു പിടി മണ്ണ് പദ്ധതിക്ക് തുടക്കം. തെരുവുനായ്ക്കളിൽ നിന്ന് മജിസ്ട്രേറ്റിനും രക്ഷയില്ല. പത്തനംതിട്ടയിൽ മജിസ്ട്രേറ്റിനും ജ്വല്ലറി ജീവനക്കാരനും കടിയേറ്റു. കോഴിക്കോട് രാത്രിയിലും തെരുവുനായ ശല്യം. മതിലുചാടിക്കടന്നെത്തിയ നായ്ക്കളെ ഓടിച്ചത് പടക്കം പൊട്ടിച്ച്. തെരുവുനായ പേടിയിൽ നാട്. കാസർഗോഡ് ഈ വർഷം ആക്രമണത്തിന് ഇരയായത് 4000-ലേറെ പേർ. കൊച്ചിയിൽ തട്ടിക്കൂട്ട് റോഡ് പണി. അറ്റകുറ്റപ്പണി തടഞ്ഞ് നാട്ടുകാർ. വെള്ളം ഒഴുകിപ്പോകാൻ സൗകര്യമുണ്ടാക്കണമെന്ന ആവശ്യം. കുഴിയടക്കൽ നിർത്തിവെച്ച് അധികൃതർ. ഇടുക്കി കരുണാപുരത്തെ യാത്രാക്ലേശത്തിന് പരിഹാരം. സ്കൂളിനായി പുതിയ ബസ് അനുവദിച്ചു. ആശ്വാസമാകുന്നത് വിദൂര സ്ഥലങ്ങളിൽ നിന്നുള്ള 100-ക്കണക്കിന് വിദ്യാർത്ഥികൾക്ക്. പത്തനംതിട്ടയിൽ ഭൂരഹിതരായ കുടുംബങ്ങൾക്ക് കൈത്താങ്ങുമായി CPM. എനിക്കും ഒരു പിടി മണ്ണ് പദ്ധതിക്ക് തുടക്കം.